അരീക്കോട് സുല്ല മുസ്ലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്യുന്ന നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അരീക്കോട് സുല്ലം മുസ്ലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാർ കോവിഡ് കാലത്ത് കൃഷി ചെയ്ത നെല്ലിന്റെ കൊയ്ത്തുത്സവം അക്ഷരാർത്ഥത്തിൽ ഗ്രാമോത്സവമായി മാറി. കൊയ്ത്ത് ആവേശമാക്കാൻ കൃഷിമന്ത്രി പി പ്രസാദ് കൂടിയെത്തിയതോടെ പാടത്ത് ആവേശം ഇരട്ടിയായി. നെൽപ്പാടത്ത് കുട്ടികൾ തീർത്ത മാതൃക മുതിർന്നവർ പിൻപറ്റണമെന്നതാണ് ഈ കൊയ്ത്തുത്സവം നൽകുന്ന പാഠമെന്ന് മന്ത്രി പറഞ്ഞു. യുവതലമുറയിൽ കൃഷിയോടുള്ള സമീപനം മാറ്റാൻ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ലോകം മൊത്തം നശിക്കാൻ കൃഷിക്കാരൻ കൃഷിയിടത്തിൽ നിന്ന് മാറിയെന്ന മതി. എന്തു ഭക്ഷിക്കും പിന്നെ മനുഷ്യർ? നമ്മളൊക്കെ കൃഷി ചെയ്യുന്നില്ലെങ്കിലും നമ്മളൊക്കെ ഭക്ഷിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെയോ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നുണ്ട്. ലോകത്തൊരാളും കൃഷി ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഭക്ഷിക്കാൻ ഒക്കില്ല. നമ്മുടെ ജീവിതം തകർന്നു പോകും. എല്ലാ ഭക്ഷണത്തിന്റെയും അടിത്തറ എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ഐശ്വര്യ ഇനത്തിൽപ്പെട്ട വിത്താണ് ഇപ്രാവശ്യം കൃഷി ചെയ്തത്. യുവ കർഷകൻ നൌഷർ കല്ലടയുടെ വെള്ളേരിയിലെ ചാലിപ്പാടത്തെ ഒരേക്കർ വയലിലാണ് സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ കൃഷിയിറക്കിയത്. സുല്ലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS നേതൃത്വത്തിൽ തുടർച്ചയായി 5-ാം വർഷമാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. ഈ വർഷം ഐശ്വര്യ ഇനത്തിൽപ്പെട്ട വിത്താണ് ഇവിടെ പാകിയിരുന്നത്. കുട്ടികളിൽ കൃഷി ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നൂതനമായ കുറേ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു വരികയാണ്. പ്രദേശത്തെ മുതിർന്ന കർഷകരായ ലീല, പൗക്ക, മറിയുമ്മ VP, മുഹമ്മദ് മടത്തിൽ, ചെറിയാപ്പു പാമ്പോടൻ, കമ്മുട്ടി NV, കൊച്ചി ചക്കിക്കുട്ടി, അലവി കൊട്ടപ്പറമ്പൻ എന്നിവരെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം മന്ത്രിയും നെൽപ്പാടത്തിറങ്ങിയതോടെ കൊയ്ത്തുപാട്ടിന്റെ ഈരടികൾ ഉയർന്നു. പാട്ടിന്റെ താളത്തിനൊത്ത് അവർ നെല്ല് കൊയ്തു. ഇടക്കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ കാർഷിക സംസ്കാരത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ വിളംബരമായി ചാലിപ്പാടത്തെ കൊയ്ത്തുത്സവം മാറുകയായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് കാർഷിക വൃത്തിയിലാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അത് തികച്ചും സ്വാർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളും പരിപാടികളുമാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്നിവിടെ ഐശ്വര്യ ഇനത്തിൽ കൂടാതെ ഉമ ഗന്ധകശാല, ജീരകശാല, കരുണ തുടങ്ങിയ വിവിധ ഇനം വിത്തുകളാണ് ഞങ്ങൾ ഇറക്കുന്നത്. നല്ല രീതിയിലുള്ള കാർഷിക സംസ്കാരം പകർന്നു നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് കൊയ്ത്തുത്സവം വെള്ളേരി ഗ്രാമത്തിന്റെ ഉത്സവമാക്കി മാറ്റി. കഴിഞ്ഞ 5 വർഷമായി കുട്ടികൾ ഇവിടെ കൃഷിയിറക്കുന്നുണ്ട്. വിളവെടുത്ത നെല്ല് അരിയാക്കി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് നൽകുകയാണ് പതിവ്. സ്കൂളിന്റെ സുഭിക്ഷം പദ്ധതി പ്രകാരം വെള്ളേരിയെ മാതൃകാ ഹരിത ഗ്രാമം ആയി പ്രഖ്യാപിച്ചിരുന്നു. പ്രദേശത്തെ 2500 കുടുംബങ്ങൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും വേണ്ടി വിദ്യാർത്ഥികൾ കടുങ്ങല്ലൂർ തോടിനു കുറുകെ തടയണ നിർമ്മിച്ചത് കഴിഞ്ഞ വർഷത്തിലായിരുന്നു. മലപ്പുറം ഈസ്റ്റ് നാഷണൽ സർവീസ് സ്കീം മേഖലയ്ക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന, ഞങ്ങൾക്ക് സ്റ്റേറ്റ് തലത്തിലേക്ക് എടുത്തു പറയത്തക്ക പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് സുല്ല മുസ്ലാം ഹയർ സെക്കൻഡറി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ PP അബ്ദുൽ ഹഖ് മന്ത്രിക്കുള്ള ഉപഹാരം സമർപ്പിച്ചു. PK ബഷീർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK T അബ്ദുഹാജി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഷെരീഫ ടീച്ചർ, KT അഷ്റഫ്,
റൈഹാനത് കുറുമാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഉമ്മു സൽമ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷിംജിത മുസ്തഫ, സാദിൽ, സ്കൂൾ മാനേജർ കെ അബ്ദുസലാം മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ് പി സി സബീബ്, എം പി ടി എ പ്രസിഡന്റ് റജീന എം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.